ഹലോ ഫ്രണ്ട്സ്, കേരളകാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണുള്ളത്. ഇവിടെ നിന്ന് 2011 മോഡല് ടൊയോട്ട ഇറ്റിയോസ് വി എക്സ് പെട്രോൾ ഓപ്ഷൻ വാഹനമാണ് നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ കേരള കാർസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഈ ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കളോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിട്ട് അറിയിക്കാൻ വേണ്ടിയുള്ള നമ്പറാണ് സ്ക്രോളിംഗ് കാണിച്ചിരിക്കുന്നത്. സ്ക്രോളിംഗ് കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ്. പിന്നെ വണ്ടികളുടെയാണ് കാര്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ എന്താ പറയുക, ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളോ അത് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ തന്നെ അറിയിക്കാൻ വേണ്ടിയുള്ള നമ്പറാണ് സ്ക്രോളിംഗ് കാണിച്ചിരിക്കുന്നത്. ഈ വാഹനത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഇതിൻ്റെ ആർസണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളും വീഡിയോ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്റ്റിംഗ് പ്രൈസാണ് നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അതിലും എന്തെങ്കിലും നെഗോസിയേഷനും കാര്യങ്ങൾക്ക് റെഡിയായി. അത് എത്രമാത്രം കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല കൂടുതലായിട്ട് വല്ല ഫോട്ടോസോ ബൈ ചാൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻസ് അറേഞ്ച് ചെയ്യണമല്ലോ, നിങ്ങളുടെ വല്ല വാഹനങ്ങളായിട്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടല്ലോ, എന്തുണ്ടെങ്കിലും അവരുമായിട്ട് തന്നെ ബന്ധപ്പെടണം. പലരും നമ്മുടെ വീഡിയോയുടെയൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് കാണാറില്ല, ലാസ് അത്ര മതി അത്ര മതി എന്നല്ലേ. അപ്പോൾ നമുക്കൊന്നും യാതൊരു വിധത്തിലെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വാഹനങ്ങളോട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കമൻറ്റുകൾക്ക് മറുപടി തരാൻ സാധിക്കാറില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2011 മോഡല് ടൊയോട്ട ഇറ്റിയോസ് വി എക്സ് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇത് പെട്രോൾ വേരിയൻ്റാണ് വാഹനം. ഇതൊരു സിംഗ്ലാസ് സിംഗ്ലൂസ് വാഹനമാണ്. അങ്ങനെ കാര്യമായ റീപ്ലേസ്മെൻറ്റുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സോ ഒന്നും തന്നെ കയറിയിട്ടില്ല. ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഈ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ 2011 മെയ്യിലാണ് വാഹനത്തിൻ്റെ മാനുഫാക്ചറിങ് കിടക്കുന്നത്. 2011 ആറാം മാസമാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2022 അഞ്ചാം മാസം വരെ വാഹനത്തിന് ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ 2011 മോഡൽ ടൊയോട്ട ഇറ്റിയോസ് വി എക്സ് പെട്രോൾ ഓപ്ഷൻ വാഹനം. വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഒരു സിംഗിൾ ആർ സി സിംഗിൾസ് വാഹനമാണ്. അതിൻ്റെതായ വൃത്തി മൊത്തത്തിൽ നമുക്ക് കാണുന്നുണ്ട്. യാതൊരു വിധത്തിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സോ അൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്ത വളരെയധികം വൃത്തിയോട് കൂടിയിട്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ 2011 മെയ്യിലാണ് വാഹനത്തിൻ്റെ മാനുഫാക്ചറിങ് ഇയർ കിടക്കുന്നത്. 2011 ആറാം മാസത്തിലാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത്. വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ 2022 അഞ്ചാം മാസം വരെ വാഹനത്തിന് ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ വശങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം വൃത്തിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള പാച്ചോ തുരുമ്പുകളോ പെയിൻറ്റിനും കോട്ടോ എക്സ്ട്രാ ഫിറ്റിംഗ്സോ ഒന്നും തന്നെ വാഹനത്തിൻ്റെ വശങ്ങളിൽ കയറിയിട്ടില്ല. ഒന്നാമത് വാഹനം ഒരു സിംഗിൾ ആർ സി സിംഗിൾ യൂസ് ഫാമിലി സൂട്ട് വാഹനമായത് അതിൻ്റെ ഒരു വൃത്തി മൊത്തത്തിൽ നമുക്ക് വാഹനത്തിൻ്റെ വശങ്ങളിൽ കണ്ടിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഈ ഒരു വശം നോക്കുകയാണെങ്കിൽ തന്നെ അപ്പുറത്തെ വശം കണ്ട് അതൊരു ക്വാളിറ്റി തന്നെ പറയാൻ സാധിക്കുന്നു. യാതൊരു വിധത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റുകളോ ഒന്നും തന്നെ വാഹനത്തിൻ്റെ വശങ്ങളിൽ കയറിയിട്ടില്ല. വാഹനത്തിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള വശങ്ങൾ കണ്ട് അതൊരു ക്വാളിറ്റി തന്നെ പറയാൻ സാധിക്കുന്നു. എല്ലാ പാഡ്ജിങ്ങുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറകിൽ ടൈലാമ്പുകൾക്കാണെങ്കിലും തന്നെ യാതൊരു വിധത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. യാതൊരു വിധത്തിലുള്ള നെഗറ്റീവും നമുക്ക് പുറകുവശത്തും പറയാൻ സാധിക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ പുറത്ത് വിശേഷങ്ങളുണ്ട്. നമുക്കിനി വാഹനത്തിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ വാഹനം ഒരു വി എക്സ് ആയതുകൊണ്ട് തന്നെ ഫോർ ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, എ സി, സെൻട്രൽ ലോക്ക് എന്നിവ ഈ വാഹനത്തിന് വരുന്നു. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. പുറമെ കണ്ട അതൊരു ക്വാളിറ്റി തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് ഡാഷ്ബോർഡിലാണെങ്കിലും നോക്കിയാൽ കാണുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡാഷ്ബോർഡിൽ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ എ സി വിൻഡുകളാണെങ്കിലും തന്നെ എല്ലാം വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്രയും കാലമായിട്ടും തന്നെ യാതൊരു വിധത്തിൽ എക്സ്ട്രാ സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്തായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിച്ചിട്ടില്ല. വാഹനത്തിൻ്റെ സീറ്ററുകൾ നോക്കുകയാണെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. ഒന്നാമതൊരു ഒരു കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിൽ ചെറിയ ചളികളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് സീറ്ററുകൾ നോക്കുന്നുണ്ട്. ക്ലോത്ത് വർക്കാണ് അതിനകത്ത് സീറ്റോർ ഇരിക്കുന്നത്. റെക്സം വർക്കല്ല ചെയ്തിരിക്കുന്നത്. പുറകുവശത്തെ സീറ്റോർ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫ്രണ്ടിലെ സീറ്റോർ ഉണ്ട് അതൊരു ക്വാളിറ്റി തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. സീറ്ററുകൾ മൊത്തം ഒന്ന് മാറിക്കൊടുത്താൽ വളരെയധികം ഒരു വൃത്തി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കാണാൻ സാധിക്കും. റൂഫിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഒരു മാക്സിമം എ സി ഇട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് റൂഫിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായ ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. അവിടെ ഒരു മാറ്റലായിട്ട് വളരെയധികം നീറ്റായിട്ട് തന്നെയാണ് ബൂട്ട് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. വാഹനത്തിൻ്റെ സ്റ്റെപ്പിൻ ടയർ നോക്കുകയാണെങ്കിൽ പുതിയ ടയറാണ് അത് കിടക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഒരു ടയർ. അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് നമുക്ക് അതുപോലെ തന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളും കാണുന്നത്. യാതൊരു വിധത്തിലെ പാച്ചോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെയും തന്നെ കാണുന്നില്ല. വീൽ സ്പാനർ ജാക്കിയ കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും തന്നെ മിസ്സായിട്ടില്ല. വാഹനത്തിൻ്റെ ഡോർ പാഡുകൾ നോക്കുകയാണെങ്കിൽ 4 ഡോർ പാഡും വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഡോർ പാഡ് തന്നെയാണ്. അങ്ങനെയൊക്കെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡോർ പാഡുകൾക്ക് സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ പവർ വിൻഡോയുടെ സ്വിച്ചുകൾക്കാണെങ്കിൽ തന്നെ യാതൊരു വിധത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എല്ലാം പ്പറായിട്ട് തന്നെ വർക്കാവുന്നു. ഈ വാഹനത്തിൻ്റെ മീറ്റർ റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ 175,536 കിലോമീറ്റർ ഓടിയുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ജെന്വിൻ കിലോമീറ്റർ തന്നെയാണ്. സർവീസ് റെക്കോർഡ് കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. ഇതുവരെയുള്ള എല്ലാ സർവീസുകളും ഒരു പക്ക പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
വണ്ടിയുണ്ടോ? വളരെയധികം സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒത്തിരി അധികം വലിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഈ വാഹനം ഒരു പെട്രോൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ എഞ്ചിൻ റൂമിൽ നിന്ന് വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇങ്ങോട്ട് അധികമായിട്ട് നമുക്ക് കേൾക്കാനും സാധിക്കുന്നില്ല. നല്ലൊരു സൈലൻ്റ് തന്നെയാണ്. നമുക്കിനി വാഹനത്തിൻ്റെ എ സി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വാഹനത്തിൻ്റെ എ സി ഓൺ ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗത്താണെങ്കിലും അങ്ങനെ വേറെ നോയ്സുകളോ കാര്യങ്ങളോ തന്നെ കേൾക്കുന്നില്ല. വാഹനം റൈസ് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് വേറെ പുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല. എ സിയും തന്നെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് ഈ വാഹനം ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. വാഹനം ഓടിച്ചപ്പോഴാണെങ്കിൽ യാതൊരു തരത്തിലും നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. എ സി അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ കാണിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൗണ്ടിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിർത്തിയിട്ട് അത്യാവശ്യം വണ്ടുള്ളിൽ അത് നല്ല ചൂട് തന്നെയാണ്. ഇപ്പോഴും എ സി ഇട്ടപ്പോൾ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ യാതൊരു തരത്തിലും നെഗറ്റീവോ കാര്യങ്ങളോ തന്നെ മെക്കാനിക്കൽ സൈഡ് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പിന്നെ ഒന്നാമത് ഈ വാഹനം അവർ ഫുള്ളായിട്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞു. വാഹനത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എഞ്ചിൻ സൈഡ് ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മിക്കട്ടെ. ഈ വാഹനത്തിന് ഈ 2011 ഇറ്റിയോസ് വി എക്സ് ഓപ്ഷൻ ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന വില 330 ചോദിക്കുന്നുണ്ട്. പക്ഷേ 330 ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അത് എത്രമാത്രം കുറയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വാഹനത്തിൻ്റെ കൂടുതലായിട്ട് എന്തെങ്കിലും ഫോട്ടോസോ ബാക്കി പേപ്പേഴ്സിൻ്റെ കോപ്പിയോ എന്തെങ്കിലും വേണമെങ്കിലോ, അതുപോലെ തന്നെ വിലയുടെ കേസിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബാർഗനിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇപ്പം അതിനകത്ത് സ്ക്രീനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി എത്രയാണോ വില ഉദ്ദേശിക്കുന്ന വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വല്ല വാഹനങ്ങളായിട്ട് വല്ല എക്സ്ചേഞ്ചോ കാര്യങ്ങളോ വല്ലതും ചോദിക്കണമെങ്കിലോ, അങ്ങനെ എന്തുണ്ടെങ്കിലും അവരായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കാവുന്നതാണ്. യാതൊരു തരത്തിലെ ഗ്യാരണ്ടി വാറണ്ടി ഒന്നും തന്നെ നമ്മൾ കേരളാകാസിൻ്റെ ഭാഗത്ത് നൽകുന്നില്ല. നമ്മൾ എല്ലാ വാഹനങ്ങളും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്. വണ്ടി എടുക്കാൻ മുമ്പുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരു മെക്കാനിക്കിനാരിലേക്ക് കൊണ്ടുപോയി ഓടിച്ച് നോക്കി നിങ്ങൾക്ക് വിലയുടെ കേസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലെത്തിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ, നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ, എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടാത്ത ഒരു ക്വാളിറ്റിന് നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലും പറയാൻ സാധിക്കുന്നു. യാതൊരു വിധത്തിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് എഞ്ചിൻ റൂമിൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ എവിടെ തന്നെ കട്ടിയത പാഡുകളോ പേസ്റ്റ് പൊട്ടിച്ചാട്ടോ ഒന്നും തന്നെ നോക്കിയിട്ടില്ല. ഈ വാഹനം ഒരു മേജർ ആക്സിഡൻ്റ് ആയതെല്ലാം നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ആണെങ്കിൽ തന്നെ വലിയൊരു കാലപ്പഴക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ടതൊരു ക്വാളിറ്റി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡിൽ കാണാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40% മുകളിൽ വരുന്ന നല്ല 4 ടയർ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സ്റ്റെപ്പ് ടയർ കണ്ടല്ലോ, പുതിയൊരു ടയറാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് 5 അലോയ് വീലാണ് വന്നിരിക്കുന്നത്. ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ 5 വീലും അലോയ് വീലും വരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങൾ കണ്ടിരുന്നു. വാഹനത്തിൽ അങ്ങനെ നെഗറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റുകളോ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എവിടെ തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. എല്ലാം അപ് ടു ഡേറ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്നു. വാഹനം ഡ്രൈവ് ചെയ്തിട്ടാണെങ്കിൽ തന്നെ നമുക്ക് യാതൊരു തരത്തിലും നെഗറ്റീവും പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാഹനത്തിൽ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാത്തത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടിരുന്നില്ല. ഞാൻ വന്ന് എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളും ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും ഒരു പക്ഷേ ഞാൻ നോക്കിയ പോലെ നോക്കി ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പിന്നെ വണ്ടികളുടെ കേസിലും ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, വാഹനങ്ങൾ എടുക്കാൻ മുമ്പ് വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരു മെക്കാനിക്കിനാരിലേക്ക് കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചൊക്കെ നോക്കി നിങ്ങൾക്ക് വിലയുടെ കേസിലൊക്കെ ബാർഗനിങ് ചെയ്തെടുക്കാവുന്നതാണ്. യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടി വാറണ്ടി ഒന്നും തന്നെ നമ്മൾ ഈ വാഹനത്തിനല്ല ഒരു വാഹനത്തിനും നൽകാറില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോഴും. നമ്മളെ ചാനലിനകത്ത് നമ്മൾ കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിരുന്ന വാഹനം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൂടാതെ തന്നെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റുള്ള കാര്യങ്ങളോ ഒരു വീഡിയോയോടും നമുക്ക് പേഴ്സണലായിട്ട് ഉണ്ടാവാറില്ല. അത് നമ്മളെല്ലാ കാര്യങ്ങളും, അതിപ്പോൾ ബിസിനസ്സിൻ്റെ വീഡിയോ ചെയ്താലും സ്ഥലത്തിൻ്റെ ചെയ്താലും വാഹനത്തിൻ്റെ ചെയ്താലും എല്ലാം ഇങ്ങനെ തന്നെ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വല്ല ഏജൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രോക്കറോ കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല പാർട്ടികളും ഉണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ മേടിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ മേടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് അതിൽ ഇടനില നിന്ന് ഇതിനെന്തെങ്കിലും കമ്മീഷൻ മേടിക്കണമെങ്കിലോ എന്ത് ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിലെത്തണം. അതിലൊന്നും യാതൊരു തരത്തിൽ ഇടനിലയ്ക്കോ മധ്യസ്ഥതയ്ക്കോ ഒന്നും തന്നെ നമ്മൾ വരുന്നില്ല. പിന്നെ ഞാൻ വന്ന് എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് പറയാറ്. അതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതുൾപ്പെടെ നമ്മൾ പറയാറുണ്ട്. വീഡിയോ എടുക്കുന്നതിന് ചെറിയ ലെവലിൽ സർവീസ് ചാർജ് കാര്യങ്ങൾ നമ്മൾ ഈടാക്കുന്നുണ്ട്. കാരണം ഞാൻ വരുന്നത് തൃശ്ശൂരിനായതുകൊണ്ട് ഞാൻ നിങ്ങളെ അടുത്തേക്ക് എത്തുന്നതിന് എൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസും കാര്യങ്ങളും ചേർത്ത് അത്ര വലിയൊരു എമൗണ്ട് ഒന്നല്ല, എല്ലാവരും കൊണ്ട് അഫോർഡബിൾ ആവുന്ന ലെവലിൽ ചെറിയൊരു എമൗണ്ടും കാര്യങ്ങളും നമ്മൾ ഈടാക്കുന്നുണ്ട്. വേറെ യാതൊരു തരത്തിലെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഈ വാഹനങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വണ്ടികൾ മേടിക്കുന്നതിന് എനിക്ക് നൽകേണ്ടില്ല. അത് വണ്ടികളും നല്ല സ്ഥലത്തിൻ്റെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുമ്പോൾ ഈ ടൊയോട്ട ഇറ്റിയോസ് എന്നുള്ള വാഹനമായിരിക്കും കണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് ഇറ്റിയോസുകളുടെയും ഇറ്റിയോസ് ലിവേടെയും അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ, ഇന്നോവ, ഫോർച്യൂണർ, കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, ചെറു കാറുകളൊക്കെ ഒത്തിരി അധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് എന്ന് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വണ്ടി വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ പേരിൻ്റെ കൂടെ, അതായത് വീഡിയോയുടെ പേരിൻ്റെ കൂടെയും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ സോൾഡ് ഔട്ട് എന്ന് എഴുതിയിരുന്നു. അതുകൂടാതെ തന്നെ ഇതിനകത്ത് ആർ സി ഓണറുടെ നമ്പർ കാണിക്കുന്ന ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വാഹനം വിറ്റുപോയി എന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും, ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതടക്കം ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ വിലയുടെ കേസിലും എന്തെങ്കിലും ബാർഗനിങ്ങോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും അവരായിട്ട് തന്നെ ബാക്കി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ,
അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇനി ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇതകത്ത് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ദയവായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ പേഴ്സണായിട്ട് അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള തെറ്റുള്ള കാര്യങ്ങളും തന്നെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. കൂടാതെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യേണ്ടിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ടും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.